നമസ്കാരം. ലെമാൻസ് സയൻസ് ലാബ് അവതരിപ്പിക്കുന്ന ചോദിക്കൂ പറയാം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. 9-ാം ക്ലാസ്സിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണക്കാക്കുന്നതിനുള്ള ഫോർമുല സമവാക്യം കുട്ടികളെ പഠിപ്പിച്ചു. എന്താണ് സമവാക്യം? ജി ഈക്വൾ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇത് ബോർഡിൽ എഴുതിയതിന് ശേഷം ടീച്ചർ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണത്തെ അഥവാ ആക്സിലറേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേതെല്ലാം? കുട്ടികൾ പറയും, ഓരോന്നോരോന്നായി പറയും. അതിനുശേഷം അടുത്ത ചോദ്യം, താഴേക്കിടുന്ന വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഭൂമിയുടെ മാസിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ശരി, എങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു 5 രൂപ നാണയവും നിവർന്ന ഒരു ഷീറ്റ് കടലാസും എടുത്ത് അവ ഒരേ ഉയരത്തിൽ നിന്നും താഴേക്കിട്ടാൽ ഏതായിരിക്കും ആദ്യം താഴെയെത്തുക? മിക്കവാറും കുട്ടികൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കോയിനാണ് ആദ്യം താഴെയെത്തുക എന്നാണ് പറയുക. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാലോ? അവൻ പറയുക, നാണയത്തിന് മാസ് കൂടുതലാണ് അല്ലെങ്കിൽ ഭാരം കൂടുതലാണ് എന്നതായിരിക്കും. അപ്പോൾ ടീച്ചർ അത് തിരുത്തും. സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ അതിൻ്റെ മാസിനെ ആശ്രയിക്കില്ല എന്ന് ഇപ്പോൾ നാം പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭാരം കൂടുതലുള്ളത് കൊണ്ടാണ്, മാസ് കൂടുതലുള്ളത് കൊണ്ടാണ് നാണയം ആദ്യം എത്തുന്നത് എന്ന് പറയുന്നതിന് യുക്തി എന്താണ്? തീർച്ചയായും ടീച്ചർ കൂടുതൽ വിശദീകരണം നൽകും. എന്തായിരിക്കും വിശദീകരണം? ഒരുപക്ഷെ ഇങ്ങനെയാകാം, ഇവിടെ വായുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വായുവിൻ്റെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ രണ്ടും ഒരേ സമയം താഴെ പതിക്കുമായിരുന്നു. വായുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് നാണയത്തിലും പേപ്പറിലും വായുവിൻ്റെ പ്രതിരോധമുണ്ടാകും, റെസിസ്റ്റൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ എയർ പ്രയോഗിക്കുന്ന ബോയൻസി ഈ രണ്ട് വസ്തുക്കളിലും അനുഭവപ്പെടും. പേപ്പറിന് സർഫസ് ഏരിയ കൂടുതലായതിനാൽ, പ്രതല വിസ്തീർണം കൂടുതലായതിനാൽ അതിൽ എയർ സൃഷ്ടിക്കുന്ന റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എയർ റെസിസ്റ്റൻസ് കൂടുതലായി പേപ്പറിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് അതിന് അത്ര സുഗമമായി താഴേക്ക് പതിക്കാൻ കഴിയില്ല. എന്നാൽ വലിപ്പത്തിൽ കുറവായ കോയിനിൽ കുറഞ്ഞ എയർ റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നതിനാൽ കാര്യമായ തടസ്സം കൂടാതെ അതിന് താഴേക്ക് പതിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് കോയിൻ ആദ്യമെത്തുന്നത്. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് ടീച്ചർ ചോദിക്കും, ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ സാധാരണ രീതി അനുസരിച്ച് മനസ്സിലായവരും മനസ്സിലാകാത്തവരും നന്നായി തലയാട്ടും, എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ. അപ്പോൾ പിൻബെഞ്ചിലിരിക്കുന്ന പഠിപ്പിസ്റ്റ് അല്ലാത്ത ഒരുത്തനൊരു സംശയം ഉന്നയിച്ചു, ടീച്ചറെ അപ്പോൾ ഒരു 5 രൂപ കോയിനും അതേ വലിപ്പമുള്ള, അതായത് അതേ കനമുള്ള അതേ വിസ്തൃതിയുള്ള ഒരു കാർഡ്ബോർഡും ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ രണ്ടും ഒരുമിച്ച് താഴെ എത്തുമല്ലേ? അവിടെ രണ്ടിനും അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസ് തുല്യമാണല്ലോ. എന്താണ് ഇതിന് ടീച്ചർ മറുപടി നൽകുന്നത്? ടീച്ചറും ഒന്ന് ആലോചിക്കും, രണ്ടിലും അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസ് തുല്യമാകാനേ നിവൃത്തിയുള്ളൂ. സ്വാഭാവികമായും രണ്ടും ഒന്നിച്ച് താഴെ എത്തേണ്ടതാണ്. പക്ഷേ ഉറപ്പാണ്, ഇങ്ങനൊരു പരീക്ഷണം നടത്തിയാൽ നാണയമാണ് ആദ്യമെത്തുക, അതേ വലിപ്പമുണ്ടെങ്കിൽ പോലും കാർഡ്ബോർഡ് കഷ്ണം പിന്നീടാണ് എത്തുക. അപ്പോൾ ഒരുപക്ഷെ ടീച്ചർ ഇതിന് നൽകുന്ന മറുപടി ഇങ്ങനെയായിരിക്കും, ഇവിടെ വസ്തുവിൻ്റെ വലിപ്പം തുല്യമാണെങ്കിലും കോയിൻ തന്നെയാണ് ആദ്യം താഴെ എത്തുക, അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചുകൊള്ളും. മതി, അവർ ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചുകൊള്ളും. പക്ഷേ നമുക്കിനി ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് നമുക്ക് നമ്മോടുള്ള മറുപടി എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നാണയത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം എന്നും അതേ ആകൃതിയിലും അതേ വലിപ്പത്തിലും വെട്ടിയെടുത്ത കാർഡ്ബോർഡ് കഷ്ണത്തിൻ്റെ മാസ് സ്മോൾ എമ്മും എന്നും എടുത്തിരിക്കുന്നു. ഭാരം മൂലം താഴേക്ക് പതിക്കുന്ന ഈ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവയുടെ താഴേക്കുള്ള ചലനത്തിന് തടസ്സം വരുത്തുന്ന ഘടകങ്ങൾ എയർ റെസിസ്റ്റൻസ്, ബോയൻസി,
വിസ്കസ് ഫോഴ്സ് എന്നിവയാണ്. അതായത് ഈ മൂന്ന് ഘടകങ്ങളുടെ സാന്നിധ്യമാണ് അവയുടെ സുഗമമായ താഴോട്ടുള്ള വരവിന് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇതിൽ ചില ന്യായമായ കാരണത്താൽ തൽക്കാലം ഇതിലനുഭവപ്പെടുന്ന വിസ്കസ് ഫോഴ്സ് നമുക്ക് ഒഴിവാക്കാം. ഇനി എയർ റെസിസ്റ്റൻസ് പരിഗണിക്കാം. വായുവിലൂടെ അതല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിലൂടെ താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചലനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വോളിയവും അതുപോലെ അതിൻ്റെ ആകൃതിയുമാണ്. ഇവിടെ നാണയത്തിൻ്റെയും കാർഡ്ബോർഡിൻ്റെയും ആകൃതി സമാനമാണ്, വലിപ്പവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിലും അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസ് തുല്യമായിരിക്കും. ഇനി ബോയൻസിയാണ്. ഇവിടെ രണ്ടിൻ്റെയും വോളിയും വലിപ്പം തുല്യമാണെന്ന് നമ്മൾ മുൻപേ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള എയറിൻ്റെ വോളിയം തുല്യമായിരിക്കും. അപ്പോൾ ആർക്മിഡീസ് തത്വം അനുസരിച്ച് ഈ രണ്ട് വസ്തുക്കളിലും അനുഭവപ്പെടുന്ന ബോയൻസിയും തുല്യമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ താഴേക്ക് പതിക്കുന്ന ഈ വസ്തുക്കളിൽ അവയുടെ താഴോട്ടുള്ള ചലനത്തിന് തടസ്സം നിൽക്കുന്ന ബലങ്ങൾ തുല്യമാണ്. എയർ റെസിസ്റ്റൻസും ബോയൻസിയും തുല്യമാണ്. ഈ ബലത്തെ നമുക്ക് എഫ് എന്ന് പരിഗണിക്കാം. എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസും ബോയൻസിയുമാണ്. രണ്ടിലും അനുഭവപ്പെടുന്ന ഈ ബലങ്ങൾ തുല്യ അളവിലായതുകൊണ്ട് ഇതിനെ എഫ് എന്ന അക്ഷരം കൊണ്ട് പൊതുവായി സൂചിപ്പിച്ചു. ഇനി നമുക്ക് ഓരോ വസ്തുവിനും ഉണ്ടാകുന്ന നെറ്റ് ആക്സലറേഷൻ കണക്കാക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്സലറേഷൻ കണക്കാക്കാൻ നെറ്റ് ഫോഴ്സിനെ അതിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആക്സലറേഷൻ ഓഫ് ദ കോയിൻ ഈസ് ഈക്വൾ ടു നെറ്റ് ഫോഴ്സ് ബൈ മാസ്. കോയിനിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ്? അതിൻ്റെ വെയ്റ്റ് എഫ് മൈനസ് അനുഭവപ്പെടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്, അതായത് ക്യാപിറ്റൽ എഫ് മൈനസ് സ്മോൾ എഫ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ കോയിൻ. ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് രണ്ട് പദങ്ങളായി തിരിച്ചെഴുതി. അപ്പോൾ ഈക്വൽ ടു എഫ് ബൈ എം മൈനസ് സ്മോൾ ലെറ്റർ എഫ് ബൈ എം. ഇനി എന്താണ് ഇവിടുത്തെ ക്യാപിറ്റൽ എഫ്? ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്, അതായത് കോയിൻ്റെ വെയ്റ്റാണ്. അതിന് നമുക്ക് എം ജി എന്ന് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫിന് പകരം എം ജി എന്ന് മാറ്റി എഴുതി. അപ്പോൾ ഇക്വേഷൻ എം ജി ബൈ എം മൈനസ് എഫ് ബൈ എം എന്ന് കിട്ടുന്നു. ഇതിലെ ഒരു ഭാഗത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാപിറ്റൽ എം ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് ജി മൈനസ് എഫ് ബൈ എം എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ കോയിനുണ്ടാകുന്ന ആക്സിലറേഷൻ ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ മാസ് ഓഫ് ദ കോയിൻ. അതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി കാർഡ്ബോർഡ് കഷണത്തിനുണ്ടാകുന്ന ആക്സിലറേഷൻ കണക്കാക്കിയാലോ. നെറ്റ് ഫോഴ്സ് ഓൺ ദി കാർഡ്ബോർഡ് ബൈ ഇറ്റ്സ് മാസ്. അവിടെയും നേരത്തെ ഇതുപോലെ തന്നെ എഫ് മൈനസ് എഫ് ബൈ എം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എഫ് ബൈ എം മൈനസ് സ്മോൾ ലെറ്റർ എഫ് ബൈ എം, വെയ്റ്റിനെ എം ജി എന്ന് റീപ്ലേസ് ചെയ്തു. അപ്പോൾ എം ആൻഡ് എം ക്യാൻസൽഡ്. ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി കാർഡ്ബോർഡ് ഈസ് ഈക്വൽ ടു ജി മൈനസ് എഫ് ബൈ എം. അതെ, നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് താഴേക്ക് പതിക്കുന്ന കോയിനുണ്ടാകുന്ന ആക്സിലറേഷനും കാർഡ്ബോർഡിനുണ്ടാകുന്ന ആക്സിലറേഷനുമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടിൻ്റെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ജി തന്നെ ആകുമായിരുന്നു. അതായത് എഫ് ബൈ എം സീറോ ആയിരിക്കും, സ്മോൾ ലെറ്റർ എഫ് ബൈ എം സീറോ ആകുമായിരുന്നു. പക്ഷേ ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇനി ഈ രണ്ട് സമവാക്യങ്ങളും ഒന്ന് കമ്പയർ ചെയ്യൂ. ഇവിടെ എഫ് ബൈ ക്യാപിറ്റൽ എം ലെസ് ദാൻ എഫ് ബൈ സ്മോൾ എം എന്ന് വ്യക്തമാണ്. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ ജിയിൽ നിന്ന് ലെസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എഫ് ബൈ ക്യാപിറ്റൽ എം ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ ആക്സിലറേറ്റ് ടു ഗ്രാവിറ്റിയിൽ നിന്ന് കുറവ് വരുന്നത് എഫ് ബൈ സ്മോൾ എം ആണ്. അപ്പോൾ
എഫ് ബൈ ക്യാപിറ്റൽ എം എന്ന സംഖ്യ എഫ് ബൈ സ്മോൾ ലെറ്റർ എമ്മിനേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ കോയിനിനുണ്ടാകുന്ന ആക്സലറേഷൻ കാർഡ്ബോർഡിനുണ്ടാകുന്ന ആക്സലറേഷനേക്കാൾ കൂടുതലായിരിക്കുമെന്നത് വ്യക്തമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു കടലാസും ഒരു നാണയവും അതല്ലെങ്കിൽ ഒരു തൂവലും ഒരു നാണയവും ഒരേ ഉയരത്തിൽ നിന്നും താഴേക്കിട്ടാൽ കോയിൻ ആദ്യം തറയിൽ വന്ന് പതിക്കുന്നത് അതിന് സർഫസ് ഏരിയ കുറവായതിനാൽ അതിൽ അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് എന്ന് തീർത്തു പറയുന്നതിൽ അല്പം ശരികേടുണ്ട് എന്നാണ്. അത് മാത്രമായിരുന്നു കാരണമെങ്കിൽ ഒരു നാണയവും നാണയത്തിൻ്റെ അതേ രൂപവും വലിപ്പവുമുള്ള ഒരു കാർഡ്ബോർഡും ഒരേ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടാൽ അത് രണ്ടും ഒരുമിച്ച് താഴെ എത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് റെസിസ്റ്റീവ് ഫോഴ്സിലെ വ്യത്യാസം മാത്രമല്ല, മറിച്ച് മാസ് കൂടുതലുള്ള വസ്തുവിൽ റിട്ടാർഡിംഗ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറവായതുകൊണ്ടുകൂടിയാണ് അത് മാസ് കുറഞ്ഞ വസ്തുവിനേക്കാൾ മുൻപ് താഴെ എത്തുന്നത് എന്നുകൂടി തിരിച്ചറിയുക. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.